നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികളും വിമർശകരുമൊക്കെ നിരന്തരം ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് അദ്ദേഹം അനാവശ്യമായിട്ട് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നുവെന്ന്, പ്രത്യേകിച്ചും മുസ്ലിം പ്രീണനം. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രീണനം നടത്തുന്നു എന്ന ഭാവത്തിൽ ന്യൂനപക്ഷ പീഡനം, അതായത് മുസ്ലിം പീഡനമാണ് നടത്തുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ചെയ്തികൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്നാമത്തെ ഉദാഹരണം തന്നെ പൗരത്വ ഭേദഗതി നിയമം. ഈ രാജ്യം പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും കൂടി പാസ്സാക്കിയതിനു ശേഷം CAA ഇവിടെ നടപ്പാക്കില്ല എന്ന് ആർജവത്തോടെ ഉറച്ച ശബ്ദത്തോടെ വിളിച്ചു പറഞ്ഞതാണ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന് മുമ്പ്. അത് വലിയ രീതിയിൽ ഘോഷിക്കപ്പെട്ടതാണ്. കേരളത്തിൽ പൗരത്വ നിയമം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞതാണ് പിണറായി വിജയൻ. പക്ഷേ അതേ പിണറായി വിജയൻ തന്നെ ആ പേരും പറഞ്ഞ് വോട്ട് വാങ്ങിയതിന് ശേഷം, തിരഞ്ഞെടുപ്പിന് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം രണ്ടാമത് ഭരണത്തിലേറി ഇപ്പോൾ പറയുന്നത് എന്താണ്? പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും പാസ്സാക്കിയാൽ പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ അദ്ദേഹം നൈസായിട്ട് കൈകഴി. ഇത് ഒരു ഉദാഹരണം. ഇനി മറ്റൊരു ഉദാഹരണം, UAPA എന്ന നിയമം അത് പരിഷ്കരിച്ച് രാജ്യത്ത് വീണ്ടും അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെ അതൊരു കരിനിയമാണെന്നും അതും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ഉറക്കെ പറഞ്ഞതാണ് അന്നും പിണറായി വിജയൻ. അന്നും ന്യൂനപക്ഷങ്ങളുടെ കയ്യടി ആവോളം വാങ്ങിക്കൂട്ടിയതാണ് പിണറായി വിജയൻ. എന്നിട്ടോ ഇന്ത്യയിൽ തന്നെ പരിഷ്കരിച്ച UAPA പ്രകാരം ആദ്യം അറസ്റ്റ് നടന്നത് കേരളത്തിലാണ്. അതും രണ്ട് ന്യൂനപക്ഷക്കാരെ പിടിച്ചു ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറിക്കൊടുത്തു പിണറായി വിജയൻ. അലനയും താഹയും പന്തിരാവ് കേസൊക്കെ ഒരുപാട് ചർച്ചയായതാണ്. ഇപ്പോൾ ഇതാ വീണ്ടും പുതിയ ഒരു സംഭവം കൂടെ വന്നിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ പീഡനത്തിനുള്ള തെളിവാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം നടത്തുന്നത് ന്യൂനപക്ഷ പ്രീണനമൊന്നുമല്ല, പീഡനമാണ് എന്നതിൻ്റെ മൂന്നാമത്തെ തെളിവാണത്. പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു, പൗരത്വ ഭേദഗതി നിയമം പാർലമെൻറ്റ് പാസ്സായപ്പോൾ ഇന്ത്യയിൽ ഒട്ടുക്ക് അതിനെതിരെ സമരം നടത്തിയിരുന്നു, ഒപ്പം കേരളത്തിൽ നടത്തിയിരുന്നു. ചില അക്രമ സംഭവങ്ങളൊക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പോലീസ് ഏകദേശം 835 കേസുകളോളം രജിസ്റ്റർ ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം കൊടുത്ത വാഗ്ദാനം ഈ കേസുകളൊക്കെ പിൻവലിക്കും എന്നായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ആ കാരണവും പറഞ്ഞ് അദ്ദേഹം വോട്ട് നേടി. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞതെന്താണ്? ഈ 835 കേസുകളിൽ വെറും 2 കേസുകൾ മാത്രമാണ് ഇതുവരെ പിൻവലിക്കപ്പെട്ടത്, ഇത്രയും ദിവസം ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹം ഓരോ അവസരങ്ങളിലും കൃത്യമായിട്ട് തൻ്റെ കുടില ബുദ്ധി ഉപയോഗിച്ച് എങ്ങനെ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാം എന്ന് പഠിച്ചതിന് ശേഷം അതിന് വേണ്ട വാചകങ്ങൾ മാത്രം എഴുതിവിടുകയും കാര്യം കണ്ടതിന് ശേഷം അവരെ നൈസായിട്ട് തേക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിനിയും മാറ്റം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ചില രാഷ്ട്രീയ എതിരാളികളെങ്കിലും അദ്ദേഹത്തെ മുണ്ടുടുത്ത മോദി എന്ന് പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. ചില രാഷ്ട്രീയ വൃത്തങ്ങളിൽ രഹസ്യമായിട്ടൊരു സംസാരമുണ്ട്. യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളുടെ കൂടെയാണ് എന്ന് ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ തോന്നിപ്പിച്ചുകൊണ്ട് എന്താണോ മോദിയും അമിത്ഷായും, അല്ലെങ്കിൽ അമിത്ഷായെ ആണ് അദ്ദേഹത്തിനെ കൂട്ടി പറയുന്നത്, അമിത്ഷാ എന്താണോ പറയുന്നത് അത് അക്ഷരം പ്രതി ഇവിടെ അനുസരിക്കുന്ന അമിത്ഷായുടെ ഒരു ഉറ്റ അനുയായിയെ പോലെയാണ് പിണറായി പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും സമസ്തയെ പോലുള്ള ചില സംഘടനകൾക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ ഇരട്ടത്താപ്പൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. അതിനുള്ള മുറുവുറുപ്പൊക്കെ അവർ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിലും തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന INLലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും പുലർത്താനുമൊക്കെ പരമാവധി പിണറായി വിജയൻ ശ്രമിക്കുന്നുണ്ട്. പിണറായി വിജയൻ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്ന തെറ്റിദ്ധാരണയിൽ ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള ചില തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള സുഡാപ്പി കുഞ്ഞുങ്ങൾ വളരെ ആഹ്ലാദിച്ചിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം ഓരോ തവണയും മനസ്സിലാക്കി വരുമ്പോൾ അവർ ഇപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. അതെ, പിണറായി നിങ്ങളെ നൈസായിട്ട് തേക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.